കുറെ കാലമായി നീ വായിക്കു രുചിയോടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ചമ്മ കളിയാക്കുന്നത് കാര്യമായിട്ട് പറഞ്ഞോ എടാ, നല്ല ടേസ്റ്റാ. നീ ഇതിനകത്ത് കുത്തി തിരുപ്പത് ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടാ. നിങ്ങൾ എന്നെ പുഴത്തിയൊന്നും അല്ലാതെ എനിക്ക് മനസ്സിലായി. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ശരിക്കും ഒറിജിനൽ ആയിട്ട് പറഞ്ഞത്. നല്ല ടേസ്റ്റ്. അങ്ങനെയാണ് നിങ്ങളൊന്ന് എഴുതിത്താ എനിക്ക് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാമല്ലോ. വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിമെന്റ്സ് കിട്ടുള്ളൂ. ഇനിയും നീ അങ്ങോട്ട് കഴിച്ചേ. നീ വന്നോ ഇരിക്കടാ, നിന്നെ പറ്റി ഇപ്പൊ ഞാൻ ആലോചിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ തന്നെ ഭൂതം എത്തും. അല്ലെ ഭൂതം, പ്ലീസ് ഒന്ന് മിണ്ട ആടേ ഒന്ന്. അല്ലെങ്കിൽ ചെവിയിൽ ഇങ്ങനെ ചുമ്മാ സൗണ്ടും കേട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇതൊറ്റടാ പനി അടിച്ച. പനിയൊന്നും അല്ല മാമ എനിക്ക്, വേറെ എന്തോ എനിക്ക് വയ്യ. എനിക്ക് ഒട്ടും ഒരുമാതിരി ആവണ് കംപ്ലീറ്റ്. ഈ മൃഗങ്ങളുടെ ഒരു ശബ്ദവും ഒരു വല്ലാത്ത ഒരു ഇത്. മൃഗങ്ങളുടെ ശബ്ദമോ? ഇവിടെ മൃഗങ്ങളുടെ ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഒരുമാതിരി പറഞ്ഞു. എനിക്ക് അതാണ് ഇവിടെ കേൾക്കുന്നത്. നമ്മള് കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒരു പട്ടി വരെ കേൾക്കാനുണ്ട്. ഇവിടെ എവിടെ ഇവിടെ ആയിട്ടാ നിനക്കായിട്ട് കൂടെ ഇല്ലടാ. പക്ഷെ പട്ടി കരയാണ് കരയാണ്. കണ്ട ഈ മതിലിന്റെ ഇവിടെ പൂച്ച കരയാണത് കേൾക്കാമോ? പട്ടിയും പൂച്ച ഒന്നും ഇവിടെ ഇല്ല, ഒന്നും കരയുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് സിബിയൊക്കെ ഈ പൂച്ച ഇവിടെ ആരും ഒന്നും കരയണോ കേൾക്കുന്ന ഒന്നുമില്ല. നിനക്ക് എന്ത്? എനിക്ക് എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ? അളിയത് പറയണ്ട, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. ചെറുക്ക മിണ്ട ഇരുന്ന് കഴിച്ചിട്ട് പോടാളി. നിന്റെ കട്ടിന്റെ കിളി പോയി. ചുമ്മാ ഞാൻ വല്ല ഞാൻ അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് അവന്റെ വായിക്കാൻ വെച്ചോടാണ് തവിയോടെ. നീ അവിടെ കഴിക്കുക. എനിക്ക് ഭയങ്കര സൗണ്ട്, എനിക്ക് വേണ്ട. എനിക്ക് എനിക്ക് പൂച്ച കിടന്ന് വിളിച്ച് എന്ത് ശല്യം? എന്റെ ചോറാ പൂച്ചയ്ക്ക് കൊടുത്താണ്. എന്റെ അച്ഛ എവിടുന്നോ ചെവിക്കലിന് നല്ല അടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ല വേദന എടുത്തേ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പോടാ അവിടുന്ന്, അവൻ നിന്നെ പോലെ തല്ലുള്ളി ഒന്നും അല്ല. ഞാൻ പറയാനുള്ള വന്നു, നിങ്ങൾക്ക് വേണോ ചോദിച്ചാ മതി. നീ പറയണ്ട, നല്ല ചോറ് കിട്ടില്ല കഴിച്ചോണ്ടോ മിണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ട്രിപ്ലക്സ് ന്യൂമോണിയ എന്നാണ്. ട്രിപ്ലക്സ് ന്യൂമോണിയ ഡോക്ടർ അരണേഷ് പറഞ്ഞതാ. മതി 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 മതി. ഡേ ഡേ നിങ്ങൾ രണ്ടുപേരും കൂടെ ബഹളമൊക്കെ ഒരാളെ സംസാരിക്കണം. എനിക്ക് തലവേദന എടുക്കണം. ഓയ 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 എന്നുണ്ട്. ആ ഈ പറ്റിയത് പറ്റി. ഇനി ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയല്ലേ. എന്തോ നെൽപ്പ്, എന്തോ നെൽപ്പ് നോക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ പോയി നിൽക്കേ രാത്രി. നിങ്ങൾ സംസാരിച്ച ആരോട്? ആരുമില്ല. ആരോ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. ആരോ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. മനസ്സിലായി ഏത് ശരീരത്തിലായിരുന്നു ഏത് ചുരിദാറായിട്ടിരുന്നേ. പറശ്ശി ബേട്ടാടി ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത്. നീ വിചാരിക്കുന്ന പോലെ ആൾക്കാർ ആത്മാവൊന്നുമല്ല. പിന്നെ രണ്ട് പൂച്ചകളുടെ ആത്മാവാണ്. പൂച്ചയുടെ ആത്മാവാ? ചുമ്മാ എന്നെ മണ്ടി ആക്കരുത് കേട്ടാ. എന്റെ പെണ്ണ നീയാണ് സത്യം. രണ്ട് പൂച്ചകളുടെ ആത്മാവാണ്. ഓ നിങ്ങളിപ്പോ പൂച്ചനോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അതല്ല ഇപ്പോഴും കുറച്ചു നേരം ആയത്. ഇത് എനിക്ക് എന്ത് ചെയ്യണമെന്നാണ്? കുറെ ആത്മാക്കൾ കിളിയുടെ പൂച്ചയുടെ പട്ടിയുടെ ആത്മാവെന്ന് സംസാരിക്കണം. അങ്ങ് ചെവി തോരാതെ അങ്ങ് തന്നെ ക്രിസ്മസിന് വണ്ടി അടിച്ച രണ്ട് പൂച്ചകളാണ് നിന്നുകൊണ്ട് പരാതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തോ നീട്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. വണ്ടി നമ്പർ പറഞ്ഞുകൂടാ. ഇത് കഴിഞ്ഞ ക്രിസ്മസിനെ റോഡിൽ ഓടി കളിച്ചോണ്ടിരിക്കുന്നു, തൊട്ട് കളിച്ചോണ്ടിരിക്കുന്നു. വണ്ടി ഇടിച്ച് രണ്ടും പോയി, സ്പോട്ടിൽ പോയി. എന്നെ വെറുതെ പറ്റിക്കണേ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ പറ്റിക്കണല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. നിനക്ക് വിശ്വാസമുള്ള ഞാൻ തന്നെ ഇതൊരിക്കണം മുങ്ങ കണ്ട. അല്ല എന്നെ കാണാൻ പറ്റില്ലെങ്കി വാ. അവിടെ വെള്ളി മുങ്ങയുടെ ആത്മാവെന്ന് സംസാരിക്കാൻ വേണ്ടി. ഇല്ല ഇല്ല ഞാൻ ഒന്ന് ജസ്റ്റ് എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തേ. എന്റെ ഉടനെ കഥ പറഞ്ഞ് തുടങ്ങണ്ട. ശി ഇതെന്തൊരു കഷ്ടം പറയണത്. ഇനി കാക്കണ്ടെന്ന് പറഞ്ഞില്ല. അതിന് ആ മടി ഉണ്ടെങ്കി ഇങ്ങനെ ഇരിക്കും. എടി ഒരു എലിയെ തിന്ന് ചത്ത്. അതായത് എലി എലി വശം നിന്നോണ്ടാണെന്ന് കിറുങ്ങി കിടന്ന എലിയായിരുന്നു. അത് മടി ഉണ്ടായതാണ് ആ എലി ആ എലിയെ പോയി തിരിയണത്. അതുകൊണ്ടാണ് കൂടെ ചത്തുപോയത്.
ഞാൻ എന്ത് വേണം? ജീവിച്ചിരിക്കണമെങ്കിൽ എത്ര രൂപ വിലയുള്ള മുകളാണെന്ന് അറിയാമോ? എന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വിഷം ഒക്കെ നല്ല സോങ് ആയിരുന്നു, അതുകൊണ്ട് എലിയും ചത്ത് ആളും ചത്ത്. ഇനി പറഞ്ഞു വന്ന് ശരി പറഞ്ഞു കയ്യിൽ വന്നിരിക്കണേ അതിന്, അല്ല കൈ അല്ല ഈ റൂമിലൊക്കെ കയറി കയ്യിൽ വന്നിരിക്കണ ഇത് ഇത് ഓവറാണ് ഞാൻ പറയാം. ഇനി പതുക്കെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. ശരി ആ ഓക്കെ ഓക്കെ. എനിക്ക് എന്തില്ലാത്ത ഞാൻ ചോദിക്കണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്? എല്ലാരും അങ്ങനെ തന്നെ, മനുഷ്യർക്കാണെങ്കിലും മരിച്ചോ പിന്നെ ചെന്ന് വീട്ടിൽ ചെന്ന് പറയാനൊന്നും പറ്റിയൊന്നുമില്ല. കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട ചേട്ടാ, ഇതൊക്കെ കഴിഞ്ഞാ ഞാൻ നിൽക്കുന്നത്. നീ എന്റെ കൊച്ചിന്റെ അടുത്ത് എന്തോ കളിക്കണമെന്ന് പറ കാര്യം പറ. മാമ അതാണ് ഞാൻ പറഞ്ഞത്, കുറെ മൃഗങ്ങളുടെ ആത്മാവ് എന്റെ അടുത്ത് കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീ ആരോട് സംസാരിച്ചത്? അപ്പൊ ഒരു വെള്ളി മൂങ്ങ ഇവള് വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളി മൂങ്ങ ഞാൻ അറിയാതെ നോക്കി അപ്പോഴത്തേക്ക് സംസാരിച്ചു. ഇപ്പൊ താണ്ട ഈ മരത്തിന്റെ കൊമ്പിലാണെങ്കിൽ കുറെ എണ്ണം നിരന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കൊരങ്ങ സഹിതം ഇരിപ്പുണ്ട്. അവിടെ ഇവിടെ നിന്നെല്ലാം വരണമെന്നറിയാമോ? എനിക്കറിഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ ആരും പറയാൻ വരാത്തത്. പ്ലീസ് വേളം വയ്ക്കരുത്, ഞാൻ കുറെ പ്രാവശ്യം ഞാൻ പറയാണ് എന്റെ രണ്ടാമത്തെ ജില്ലയിലല്ലേ ഇരിക്കുന്നേ? രണ്ടാമത്തെ ജില്ലയിരിക്കുന്ന കുരുവിയല്ല, അല്ല രണ്ടാമത്തെ ജില്ലയിരിക്കുന്നത് ഗ്രേ കളർ പ്രാവടി, താഴെ ഇരിക്കുന്ന കുരുവി. കുറെ നേരം കൊണ്ട് വന്നിരിക്കുന്നു. എന്ത് ഇഷ്ടമാണെങ്കിൽ ഉടനെ പറയണം, ഇപ്പൊ മനസ്സിലായാലോ. ഒരു സെക്കൻഡിൽ മിന്നൽ അടിക്കുന്നു. നീ ആരെടുത്ത് പറയും? ആ കിളി താഴോട്ട് നോക്കിയാ നീ ചത്തിടക്കണം കാണായിരുന്നു. കിളി പറഞ്ഞപ്പം അപ്പൊ തിരിച്ച് പറഞ്ഞില്ല, അപ്പൊ മുടയടിച്ചോണ്ട് നിന്ന്, അപ്പൊ മിന്നലടിച്ച് പോയി. ഇനി അതായത് കിളികൾക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇനി ഈ ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കേ.